വീഡിയോ മുഴുവൻ ആയിട്ടിരുന്ന് കാണൂ. ആപ്പിൾ വാച്ച് സ്വന്തമാക്കൂ. ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. എല്ലാവരും ചോദിക്കുന്നുണ്ട് ക്രിസ്മസിന് എന്താണ് ഓഫർ എന്നൊക്കെ ഉള്ളത്. സോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിലത്തെ ക്രിസ്മസിന് ന്യൂ ഇയറിനൊക്കെ നിങ്ങൾക്ക് തരുന്ന ഓഫേഴ്സിനെ കുറിച്ചാണ്. ടൈറ്റിലും തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ ഇന്നത്തെ ഓഫർ എന്തൊക്കെയെന്ന് അറിയാം. അതിന് മുമ്പ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യുന്നത് കാണാം. നമുക്ക് ആപ്പിൾ വാച്ച് നിങ്ങൾക്ക് കിട്ടുന്ന എങ്ങനെയെന്നുള്ളതൊക്കെ നോക്കട്ടോ. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് സ്റ്റോക്കാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യുക. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലാണ് ഗിവ് അവേന്റെ എല്ലാ അപ്ഡേഷൻസും വരിക. ഒരുപാട് ആൾക്കാർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യുന്നില്ല. അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ വിന്നർ ആരാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നന്ദി കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ 40K ഫോളോവേഴ്സായി, അതുപോലെ തന്നെ യൂട്യൂബിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക്, ഞാൻ എല്ലാ വീഡിയോസിനും പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത്, ഇന്ന് ഒരു ലിമിറ്റഡ് സ്റ്റോക്കാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതും ബെസ്റ്റ് പ്രൈസിനാണ് എത്തരാൻ പോകുന്നത്. ആദ്യം നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഐഫോൺ 7+ ആണ്. 7+ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ വീഡിയോസിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ. 7+നെ കുറിച്ചിട്ട് കൂടുതൽ ഹൈപ്പിൽ പറയേണ്ട ഒരാവശ്യമില്ല. എല്ലാവർക്കും അറിയാം ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. നമ്മളെ കയ്യിൽ വരുന്ന കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്. നിങ്ങളുണ്ടല്ലോ പക്കാ ക്ലീൻ പീസ്. നമ്മളൊരു ആദ്യമായിട്ട് ഐഫോൺ എടുക്കാൻ പോകുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടാണ് ബാറ്ററി റീപ്ലേസർ ആണോ എന്നൊക്കെ ഈ ഒരു വേരിയൻറ്റ് ചോദിക്കും. ഓൾമോസ്റ്റ് ഒട്ടുമിക്കവാറും ഈ ഐഫോൺ 7 മുതൽ ബാറ്ററി ചേഞ്ച് ഉണ്ടാവും. ചേഞ്ച് ചെയ്യാത്ത പ്രൊഡക്റ്റ് 85, അതേപോലെ 84 അങ്ങനെയൊക്കെ കാണത്തുള്ളൂ. ഇതൊക്കെ ബാറ്ററി ചേഞ്ചഡ് ആണ്. ബാറ്ററി ചേഞ്ചഡ് ആകുമ്പോൾ ഒരു 90 ആകുമ്പോൾ എന്തായാലും ബാറ്ററി ഹെൽത്ത് കാണും. പിന്നെ ഒത്ര LCD ചേഞ്ചസോ അല്ലെങ്കിൽ വേറെ ക്യാമറ ചേഞ്ചസോ ഒന്നും തന്നെ ഇല്ല. നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം റിവീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ 7+ നമ്മുടെ കയ്യിൽ കളേഴ്സ്, ഇപ്പോൾ ഈ ഒരു കാണുന്ന കളേഴ്സാണ്. ഇതിന് വരുന്ന പ്രൈസ് 128GB വരുന്ന പ്രൈസ് 20,000. നേരെ 256 വരികയാണെങ്കിൽ 21,500 വരും. അത് നിങ്ങൾ ദൂരത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ തന്നെ അതിനനുസരിച്ചുള്ള സർവീസ് ഇവിടെ തരും. ഓക്കെ. പിന്നെ ഇതിനെല്ലാത്തിനും ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMI സൗകര്യം അവൈലബിൾ ആണ്. ഇവിടെ ഡെബിറ്റ് കാർഡ് EMI ഉണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് EMI ഉണ്ട്. അത് നിങ്ങൾ എലിജിബിലിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം വരാൻ. കുറേ ദൂരത്തു നിന്നൊക്കെ എലിജിബിലിറ്റി ചെക്ക് ചെയ്താൽ ഇവിടെ വന്നിട്ട് ലോൺ കിട്ടാതെ പോകുന്ന ഒരവസ്ഥയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒരു വളരെ സങ്കടമായിട്ടുള്ള കാര്യം. നമുക്കും പേഴ്സണലി സങ്കടമുണ്ട്. കാരണം അത്രയും ദൂരത്തു നിന്ന് ഇവിടെ വന്നിട്ട് ലോൺ കിട്ടുന്നില്ല പറയുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ EMI ഫോൺ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എലിജിബിലിറ്റി കറക്റ്റ് ചെക്ക് ചെയ്യുക. അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ കുറേ മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ EMI എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫ്കോഴ്സ് നിങ്ങൾ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ. അപ്പം ഇതിന് വരുന്ന പ്രൈസ് 20,000 രൂപ 128GB വരുന്നത്. 256 ആണെങ്കിൽ 21,500. അപ്പം പ്രൈസ് കൊണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാം. എല്ലാം വില കൂടുതലാണെന്നുണ്ടെങ്കിൽ സോ ഡോണ്ട് ബൈ. ഓക്കെ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഐഫോൺ 7 128GB കാര്യമാണ്. ഇതിപ്പം ഇത് തന്നെ ഉള്ള സ്റ്റോക്ക്. ഞാൻ അതാണ് നേരത്തെ തന്നെ പറഞ്ഞത്, ഒരുപാട് സ്റ്റോക്കില്ല, ലിമിറ്റഡ് സ്റ്റോക്കാണെന്നുള്ളത്. കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യും, അത് അപ്പം തന്നെ സെയിലായി പോകുന്ന കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം തന്നെ നിങ്ങൾ സ്റ്റോക്കൊക്കെ ഉണ്ടോ എന്ന് വിളിച്ച് നോക്കിയിട്ട് വേണം ഇവിടെ വരാൻ. കുറേ ഹൈപ്പിൽ വന്നിട്ട് ഇക്ക സ്റ്റോക്കില്ല എന്ന് പറഞ്ഞ് പോകുന്നതിനെക്കാട്ടി നല്ല നിങ്ങൾ വിളിക്കുക, ഇവിടെ ഇന്നത് സ്റ്റോക്ക് ഉണ്ടോ, ഉണ്ട്, ഓക്കെ ഫൈൻ, ഞാൻ എന്നാൽ നാളെ വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് മാറ്റി വെക്കാൻ പറ്റും. ഇപ്പോൾ 7+ ഇപ്പോൾ ഇതന്നെ ബാലൻസ് ഉള്ളൂ. ഒരുപാട് സ്റ്റോക്ക് ഇവിടെ വന്നിരുന്നു, കുറേ മുമ്പത്തെ വീഡിയോസൊക്കെ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സപ്പോർട്ടിങ് മറ്റുള്ള ജില്ലയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടും ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് ഒട്ടുമിക്ക കമൻസും കാണുന്നുണ്ട്, നല്ല നല്ല കമൻസ് കാണുന്നുണ്ട്. ഫോൺ എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, നമ്മളെ വീഡിയോ കണ്ടിട്ട് വർക്കിന് പോയിട്ട് പൈസ ഒപ്പിച്ചിട്ട് അവർ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നുണ്ട്. അവരോട് പറയാനുള്ളത് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ കുറേ ആൾക്കാർ വേറെ നെഗറ്റീവ്സ് അടിക്കുന്നുണ്ട്, അതായത് ഫോണല്ല ജീവിതം എന്ന് പറഞ്ഞു. ഫോണല്ല ജീവിതം, പക്ഷേങ്കിൽ നമ്മൾ ആഗ്രഹം നേടാൻ വേണ്ടിയിട്ടുള്ളതാണ് യഥാർത്ഥ ജീവിതം. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അതിനി ഫോണാവട്ടെ, ഈ ബൈക്കാവട്ടെ, കാറാവട്ടെ, എന്തോട്ടെ, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ളതാണ് ജീവിതം. അതാണ് അതിന് നമ്മൾ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യലാവട്ടെ, വേറെ എന്തോ ആവട്ടെ, അത് നമ്മളിങ്ങനെ ഇതിങ്ങനെ പറഞ്ഞു തരുന്നറിയാം, എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് എന്താ വെച്ചാൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മക്കളെ മനസ്സിൽ വെക്കാതെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അതിനുവേണ്ടി എന്താവട്ടെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അല്ലാതെ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചടഞ്ഞു കൂടിയിരുന്നു കഴിഞ്ഞാൽ സോ കേസ് ഒരിക്കലും പറ്റത്തില്ല അവനക്ക്. അവനക്ക് ഒരിക്കലും ഉയർന്നു പോകാനും പറ്റില്ല, എവിടെ എത്തില്ല. കളിയാക്കുന്നവരാണെങ്കിലോ മറ്റുള്ളവരെ കളിയാക്കിയതുകൊണ്ട് തന്നെ ഇരിക്കും, പക്ഷേ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒന്നും ഉണ്ടാവത്തില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാവരോടും പുഞ്ചിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, അങ്ങനെ ചെയ്യട്ടോ. അപ്പോൾ നമ്മളിത് ഐഫോൺ 7 128GB വരുന്ന പ്രൈസ് 12,500 ആണ് ഞങ്ങളുടെ കയ്യിൽ വരുന്ന പ്രൈസ്.
ഓക്കെ 12500. നിങ്ങൾ ഓഫ് കോഴ്സ് പ്രൈസ് സൗണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക. ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് വരുന്നത് ഏകദേശം 85 above ബാറ്ററി ഹെൽത്ത് ഉണ്ട്. 85 above 86, 87, 88 ഒക്കെയാണ്. 85 ബാറ്ററി ചേഞ്ച് ചെയ്യാത്ത പ്രൊഡക്റ്റാണ്. അതുപോലെ 87, 88 വരികയാണെങ്കിൽ ബാറ്ററി ചേഞ്ച് ഉണ്ട്. 100% ബാറ്ററി ഹെൽത്ത് ഉള്ളതുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഇവിടെ വന്നിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. കൊറിയർ ചാർജ് എക്സ്ട്രാ അഡീഷണൽ ഒന്നും തന്നെ ഇല്ല. 12500 ആണെങ്കിൽ ആ ഫോണിൻ്റെ പ്രൈസ് തന്നെ 12500. പിന്നെ ഇ എം ഐക്ക് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ഷോപ്പിൽ വരിക, പർച്ചേസ് ചെയ്യുക, കാർഡ് സ്വൈപ്പ് ചെയ്യുക, ഫോൺ എടുത്തുകൊണ്ട് പോവാം കേട്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം, ഈ വീഡിയോക്ക് നല്ല കമൻറ്റ് ചെയ്തോളൂ, നല്ല കമൻറ്റ് ചെയ്തോളൂ. പിന്നെ നമ്മൾ ഈ വാച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മളെ ഈ വാച്ചിൻ്റെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോണിൻ്റെ ഗിവ് അവേ ഓൾറെഡി നമ്മൾ യൂട്യൂബിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കറക്റ്റ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അത് തെറ്റിച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് അത് ഡിസ്ക്വാളിഫൈഡ് ആവും ആൾ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. സവര് നിങ്ങൾ കണ്ടല്ലോ, റോസ് ഗോൾഡ്, അതേപോലെ ഗോൾഡ് പക്ക ക്ലീൻ പീസാണ്. ബ്ലാക്ക് ഇപ്പം നിലവിൽ സ്റ്റോക്കില്ല, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിക്കുക, എന്നിട്ട് വരിക. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 11 Pro ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈ ബഡ്ജറ്റാണ്, പക്ഷേ ആൾക്കാർക്ക് എടുക്കാൻ പറ്റത്തില്ല. ആ ഒരു ബഡ്ജറ്റിലാണ് ഇപ്പോൾ ഈ ഒരു ഫോൺ റൺ ആയിക്കൊണ്ടിരുന്നത്. പക്ഷേ നമ്മളെ കയ്യിൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ക്രിസ്മസ് ഓഫർ ആയതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് തന്നെ 52000 രൂപക്കാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. 11 Pro 256 GB. ഓക്കെ, വേരിയൻറ്റ് മനസ്സിലാവും, 256 GB. ബാറ്ററി ഹെൽത്ത് 85 above എന്തായാലും കാണും. പിന്നെ കുറേ ആൾക്കാർ വേറൊരു കമൻറ്റ് എന്താ വെച്ചാൽ, ഫ്രണ്ട് ഭാഗം എന്താ കാണിക്കാത്ത, ക്ലോണാണോ അല്ലെങ്കിൽ റീഫർബാണോ അല്ലെങ്കിൽ മറ്റതാണോ മറിച്ചാണോ എന്നൊക്കെ. നിങ്ങൾക്ക് ഓൾറെഡി ഫൈൻ, നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കി ചെക്ക് ചെയ്ത് ഫൈനലൈസ് റീഫർബാണോ അല്ലെങ്കിൽ ക്ലോണാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതർ കംപ്ലയിൻ്റ് ആണോ, ഡ്യൂപ്ലിക്കേറ്റ് ആണോ, അയച്ച പീസ് ആണോ, എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്തിരിക്കാം, എങ്ങനെ വേണമെങ്കിലും. ഇനി അതല്ല, ഇവിടുന്ന് ഒരു ഫോൺ കൊണ്ടുപോയിട്ട് ഡയറക്റ്റ് ആപ്പിൾ സ്റ്റോറിൽ കൊണ്ടുകൊടുത്തിട്ട് അവരോട് ചോദിക്കാം ഇത് ക്ലോണാണോ അല്ലെങ്കിൽ ഇത് റീഫർബിഷാണോ, അറിയാത്തവർ ചോദിക്കാം. ഓക്കെ, പറ്റിച്ചുകൊണ്ട് ഒന്നും നേടാനില്ല കേട്ടോ. ഒരാളെ പറ്റിച്ചുകൊണ്ട്, നിങ്ങളെ പറ്റിച്ചുകൊണ്ട് നമ്മളൊന്നും നേടാനില്ല. നിങ്ങളെ പറ്റിച്ചിട്ടുള്ള പൈസ നാളെ നിലനിൽക്കുകയില്ല. അതാണ് ഏറ്റവും വലിയ സത്യം, യാഥാർത്ഥ്യതാണ്. 256 GB വരുന്ന പ്രൈസ് 52000 രൂപയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ. അതിൽ 85, 86 ബാറ്ററി ഹെൽത്ത് ഉണ്ട്. അതൊരു കുറവല്ല കേട്ടോ, ഒരിക്കലും ബൂസ്റ്റ് ചെയ്യാത്തൊരു പ്രൊഡക്റ്റാണ്. പിന്നെ 512 GB, അതായത് 11 Pro 512 GB, ഏകദേശം 91% ബാറ്ററി ഹെൽത്ത് ഉണ്ട് ഈ ഒരു സാധനം. ഓക്കെ, ബാറ്ററി ഹെൽത്ത് ഞാൻ ഇതിലേക്ക് കാണിച്ചുതരാം. ഇത് റീപ്ലേസ്മെൻറ്റ് പ്രൊഡക്റ്റാണ്, അതായത് ആപ്പിളിൽ നിന്ന് ഡയറക്റ്റ് റീപ്ലേസ് ചെയ്ത പ്രൊഡക്റ്റാണ്. 98% ബാറ്ററി ഹെൽത്ത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് ബാറ്ററി മാറ്റിയാണോ, അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരുപാട് കാണും. കുറ്റം പറയാൻ പറ്റത്തില്ല, ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ മോഡൽ നമ്പർ നോക്കിയ എന്നാണ് നമുക്ക് ചൂസ് ചെയ്യാനുള്ളത്. വെച്ച് കഴിഞ്ഞാൽ M, N, F അങ്ങനെ മൂന്ന് മോഡൽ നമ്പറാണ് ഉള്ളത്. അതിൽ നമുക്ക് M, N കുഴപ്പമില്ല. N എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് പ്രൊഡക്റ്റാണ്, കറക്റ്റ് മനസ്സിലാക്കിക്കോളൂ. ആപ്പിൾ ഡേവിസിൽ നിന്ന് റീപ്ലേസ്ഡ് പ്രൊഡക്റ്റാണ് N എന്നുള്ളത്. N പ്രൊഡക്റ്റ് കണ്ടല്ലോ, അതാണ് 98% ബാറ്ററി ഹെൽത്ത് വന്നത്. അതായത് നമ്മളെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോൺ ഓൾറെഡി നമ്മൾ യൂസർ ആണെന്നുണ്ടെങ്കിൽ, ആപ്പിൾ യൂസർ ആണെന്നുണ്ടെങ്കിൽ, കംപ്ലയിൻ്റ് ആകുമ്പോൾ വാറണ്ടി പീരീഡിൽ കംപ്ലയിൻ്റ് ആയിട്ട് അവർ നമ്മൾ ആപ്പിൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അവർ നമുക്ക് തിരിച്ചു തരുന്ന പ്രൊഡക്റ്റാണ് N. മോഡൽ നമ്പർ N റീപ്ലേസ്മെൻ്റ് ആക്കിയിട്ട് നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് N. അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് 512 GB 11 Pro വരുന്ന പ്രൈസ് 56500 ആണ് നമ്മളെ കയ്യിൽ വരുന്ന പ്രൈസ്. അതിൽ 98% ബാറ്ററി ഹെൽത്ത് ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കണ്ടല്ലോ. പിന്നെ 12 Pro, iPhone 12 Pro 128 GB, ഇതിന് ആപ്പിൾ വാറണ്ടി ഇല്ല, ആപ്പിൾ വാറണ്ടി കഴിഞ്ഞ പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രൈസ് തന്നെയാണ് എല്ലാത്തിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. അതിൻ്റെ ബാറ്ററി ഹെൽത്ത് കാണിച്ചു തരാം, 91% ബാറ്ററി ഹെൽത്ത് നിങ്ങൾ കണ്ടില്ല. പിന്നെ സ്ക്രാച്ചസ് ഇല്ല, വേറെ ഓതർ കംപ്ലയിൻറ്റ്സ് ഇല്ല. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമുക്ക് എടുക്കാൻ പറ്റുന്ന അഫോർഡബിൾ പ്രൈസിന് 12 Pro കിട്ടുകയെന്ന് പറയുമ്പോൾ അടിപൊളിയല്ലേ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വരുന്ന പ്രൈസ് 68500, ഏകദേശം ഇപ്പോൾ 70 above എന്തായാലും നാട്ടിൽ ഇപ്പോൾ പ്രൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 68500 12 Pro 128 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ പ്രൈസാണ്, അടിപൊളി പ്രൈസാണ്. ഇത് നിങ്ങൾ ന്യൂ ഇയർ ആയതുകൊണ്ട് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം. EMI സൗകര്യം അവൈലബിൾ ആണ്, ഏത് ഫോൺ എടുക്കാൻ വരികയാണെങ്കിലും EMI സൗകര്യം ഇവിടെ ഉണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് കൺഫേം ആണെങ്കിൽ മാത്രം ഇവിടെ വരിക, ലോണിന് പർച്ചേസ് ചെയ്യാം. പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, പ്രൈസ് കൊണ്ട് ഓക്കെ ആവണമെങ്കിൽ മാത്രം, അതല്ലാണ്ട് നിങ്ങൾക്ക് ഇതിനേക്കാളും വിലക്കുറവിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടാണ്ട് ഇവിടെ നിന്ന് കിട്ടാണ്ട് ഓക്കെ, ഓഫ് കോഴ്സ് നിങ്ങൾ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യണം, സർവീസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. നമ്മളെ സർവീസ് എന്ന് പറഞ്ഞാൽ 7 days നമ്മൾ ചെക്കിങ് ഗ്യാരണ്ടി ഉണ്ട്. ഇവിടെ ഷോപ്പ് വാറണ്ടി 7 days ആണ്. ഈ 7 days ഇപ്പോൾ ബാക്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഒരു സ്റ്റിക്കർ കാണില്ല,
ഇതൊരു സ്റ്റിക്കറാണ്, സെവൻ ഡേയ്സ് ഇസ് ചെക്കിംഗ് ഗ്യാരണ്ടിൻ്റെ സ്റ്റിക്കറാണ്. നമ്മളെപ്പോഴും ഷോപ്പിൽ നിന്ന് ഫോൺ എടുക്കുകയാണെങ്കിൽ ഈ സ്റ്റിക്കർ ഉണ്ടോ എന്ന് നോക്കണം. അത് ഏത് ഷോപ്പിൽ നിന്നായാലും അത് അവരാരെ വാറണ്ടിയാണ്. അപ്പോൾ ഓരോ വാറണ്ടി പീരീഡിനുള്ളിൽ ഇത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ, സ്റ്റിക്കർ റിമൂവ് ആയിക്കഴിഞ്ഞാൽ വാറണ്ടി കിട്ടില്ല. ഒഫ്കോഴ്സ് നിങ്ങൾക്ക് വാറണ്ടി കിട്ടില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീഫണ്ടിൻ്റെ ഓപ്ഷനല്ല, ഒരു ഫോൺ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഫോൺ എടുക്കാം. ഫോൺ എടുത്ത് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇത് എനിക്ക് റീഫണ്ട് വേണമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പറ്റിച്ചോ ഭയങ്കര സംഭവം പറഞ്ഞിട്ട്, അതിനൊന്നും ആവശ്യമില്ല. ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ്സ് വരാൻ വരാതിരിക്കും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ പ്രൊഡക്റ്റ് ഒരിക്കലും കംപ്ലയിൻറ്റ് വരില്ലാതെ ഞാനും ഒരിക്കലും വാക്കും തരില്ല. നമ്മളെടുക്കുന്ന നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ സർവീസർ അതേപോലെ ദുബായിൽ നിന്ന് ചെക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത്രയും ഫൈനൽ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യുന്നത്. അതാണ് നമ്മൾ ഓരോ ഐഫോണിൻ്റെ വ്ലോഗ് വരുമ്പോൾ കുറച്ച് ഡിലേ വരുന്നത്, കുറച്ച് സ്റ്റോക്ക് വരുന്നത്, ലിമിറ്റഡ് സ്റ്റോക്ക് ബെസ്റ്റ് പ്രൈസിന് നല്ല ചെക്ക് ചെയ്തിട്ട് മാത്രമേ തരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ സെവൻ ഡേയ്സ് നിങ്ങൾക്ക് ചെക്കിംഗ് ഗ്യാരണ്ടി ഉണ്ട്. അതുപോലെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇക്കാ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം. ഷോപ്പിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ലൊക്കേഷൻ അറിയാത്തവരാണെങ്കിൽ മലപ്പുറം ജില്ല തിരൂരിൽ നിന്ന് പുതിയങ്ങാടി കഴിഞ്ഞിട്ട് പൂഴിങ്ങുന്ന് പറഞ്ഞ സ്ഥലത്താണ്. ലൊക്കേഷൻ മാപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ വാച്ചിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഓഫ്കോഴ്സ് നിങ്ങൾക്ക് തരാം. കാരണം ഒരുപാട് സപ്പോർട്ട് നമുക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഗിവ് അവേ നമ്മൾ ഐഫോൺ കൊടുത്തില്ല. അതേപോലെ അടുത്ത ഐഫോൺ ഗിവ് അവേ 50K ഉണ്ട്. ഇതിലെല്ലാം നിങ്ങൾക്കുള്ള സമ്മാനങ്ങളാണ്. നമ്മൾ ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ നിങ്ങളെ കുറ്റം പറയാനുണ്ടാവും ബാക്കിൽ പുറകോട്ടില്ല, അതിനൊന്നും മെയിൻ ചെയ്യാതെ നെഗറ്റീവുകൾ നിങ്ങളെ നെഗറ്റീവ് ഫ്രണ്ട്സുകളെ വാക്കുകയെ നിങ്ങൾ എടുക്കരുത്, പോസിറ്റീവ് മാത്രം എടുക്കാം. അങ്ങനെ മാത്രം നിങ്ങൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. പുതിയ പുതിയ വിശേഷമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.